ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിങ്കിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. അതെ, നമ്മുടെ സഹായം ദൈവത്തിൽ നിന്നാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്കൊരു സഹായകനുണ്ട്. നിങ്ങളുടെ സഹായം നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നാളുകളായി ഒരുമിച്ച് കൂടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇന്നാദ്യമായി ശ്രദ്ധിക്കുന്നവരെയും ദൈവവചനത്താലും ആരാധനയുടെ ശക്തിയാലും അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലും അവരെ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. മാന്നീർത്തോടിനെ കാംക്ഷിക്കും പോലെന്റെ ഉള്ളം വാഞ്ചിക്കുന്നേ, ഹൃദയത്തിനുന്മേഷമാകും നിന്നെ മറ്റാരിലും.
ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉന്മേഷമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പലരെയും ഞാൻ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനാ സഭകളിൽ, മീറ്റിങ്ങൊക്കെ ഉള്ള സമയങ്ങളിൽ അവർ കടന്നു പോകുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പാട്ടാണ്. പാട്ട് കഴിഞ്ഞിട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് ചെല്ലാനായിട്ട് കുറേ പേര് അതിനു വേണ്ടി മാത്രം പ്രസംഗം മാത്രം കേൾക്കുക, ഉടനെ പോരുക. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ആരാധനയാണ്. പറയുന്നത് എല്ലാവരോടും എന്താണ്? ആരാധനയ്ക്ക് പോകുന്നു. ആരാധന കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ ഹൃദയത്തിന് ഉന്മേഷം, ശരീരത്തിന് ബലം, മനസ്സിന് ധൈര്യം. നമ്മുടെ ജീവിതം മാറുന്നത് ആരാധനയിലാണ്. പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കൊരു ബലം കിട്ടുന്നുണ്ട്, പോകാനുള്ള ആലോചന കിട്ടുന്നുണ്ട്, ആവശ്യമായ വചനം കിട്ടുന്നുണ്ട്. എന്നാൽ ആരാധന നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. ആരാധനയിൽ ദൈവം ഇറങ്ങി വരികയാണ്. ആരാധിക്കുന്ന ദൈവത്തെ ഇറക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളെ നാം ബലപ്പെടുത്തുക. കൂടുതൽ സമയം ദൈവത്തെ പാടി സ്തുതിക്കാൻ നമുക്ക് ഇനിയും കർത്താവ് കൃപ തരട്ടെ. ചില പ്രാർത്ഥന വിഷയങ്ങൾ ഈ സമയത്ത് ഇവിടെ വായിക്കുന്നു. അനിറ്റ കൊട്ടാരക്കര: വീട്ടിൽ കടമുണ്ട്. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും വല്ലാത്ത പ്രശ്നങ്ങളാണ്. ഞാൻ കുടുംബമായി ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിക്കുവാൻ ഇടയാകണം. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പ്രിയ മകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. താൻ ജോലി ചെയ്യുന്നിടത്ത് തനിക്ക് ജോസഫിനെ പോലെ താൻ തൊടുന്നതെല്ലാം സക്സസ് ആകട്ടെ. ഒരു മാന്യത അവിടെ ഉണ്ടാകട്ടെ. കടങ്ങളിൽ നിന്ന് വിടുവിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് കൊടുക്കണമേ. പ്രാർത്ഥിക്കാം. അടുത്ത വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിബി ദാനിയൽ: മരുമകനെ വേഗത്തിൽ വിസ ശരിയാകുവാൻ ഇടയാകണം. ഭർത്താവ് ഷാർജയിലാണ്. അവിടെ ജോലിക്കാരെ ലഭിക്കാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ മരുമകന് വിസ ശരിയാകട്ടെ. വേഗത്തിൽ ആ യാത്രകൾ ഒരുക്കപ്പെടട്ടെ. ഭർത്താവ് താൻ അവിടെ ജോലിക്കാരില്ലാത്തതിനാൽ ഭാരപ്പെടുന്നല്ലോ. അത്ഭുതകരമായി ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. മെർലിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രണ്ട് കൈകൾക്കും വേദനയും നീരുമാണ്. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ മെർലിന് പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് കൈകൾക്ക് വേദന മാറിപ്പോകട്ടെ. സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ മെർലിൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി പിടിക്കുക. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ പ്രാപിക്കുക യേശുവിൻ നാമത്തിൽ. അമേൻ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അതിന്റെ ആരംഭ ഭാഗത്തെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥികളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ശുശ്രൂഷയുടെ തുടക്ക സമയത്ത് സ്നാനപ്പെട്ട് കയറിയപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദമാണ് എന്ത്? ഇതാ എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതൻ. പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ നീതികൾ നിവർത്തിക്കുവാൻ ബദ്ധപ്പെടുന്നവരുടെ മേൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി പറയുന്ന ഒരു ശബ്ദമാണ്. യേശുവിന് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ആര് എരിവോടെ നിൽക്കുമോ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സകലതും നിവർത്തിക്കുവാൻ ദാഹത്തോടെ നിൽക്കുമോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേൾക്കും. ആദ്യം ഇത് കേട്ടത് യേശുവിന് വേണ്ടിയാണ്.
ദാവീദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ല, മോശയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ല. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞു, മോശ എൻ്റെ ദാസനാണ്, ഭൂതലത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയപുത്രൻ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. എൻ്റെ പ്രിയപുത്രൻ, ദാവീദിനെ കുറിച്ച് പറയാത്ത കാര്യം, മോശയെക്കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്, പക്ഷെ പ്രിയപുത്രൻ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ പദവിയാണ് ലഭിച്ചത്. മോശയെക്കുറിച്ച് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, ദാവീദിൻ്റെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ആരും ഭാരപ്പെടേണ്ട. അതിലപ്പുറത്താണ് യേശുവിനെ കൈക്കൊണ്ടവർ. ഇന്ന് ആദ്യമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. മോശ ചെങ്കടൽ രണ്ടാക്കിയപ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായോ എന്ന് എനിക്കറിയില്ല. വലിയ സന്തോഷമല്ല, സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. ഒരു വൃദ്ധനായ മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ചിറങ്ങി, ആമേ വിശ്വാസത്താൽ വടി നീട്ടിയപ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. എങ്കിലും അവൻ വിശ്വസിച്ചല്ലോ എന്നുള്ളതിൽ ദൂതന്മാരുടെ സന്തോഷമുണ്ടായി. ദാവീദ് ആമേൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നപ്പോൾ, ഗോലിയാത്തിനെ തോൽപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. എന്നാൽ യേശു കർത്താവിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിൽ അധികം സന്തോഷമാണ്. കാരണം അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും ചെയ്യാനാണ്. കാൽവരി ക്രൂശിലൂടെ സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത ഓരോ പ്രവൃത്തികളിലുമായിരുന്നു. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക സമയമാണല്ലോ, അതിൽ ഓരോ സിക്സർ അടിക്കുമ്പോഴും ഓരോ വീട്ടിലിരുന്ന് ജനങ്ങൾ എഴുന്നേൽക്കുന്നു, ചാടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താ കാരണം? ആമേൻ. അവരിഷ്ടപ്പെടുന്ന ടീം ഏറ്റവും വലിയ ജയം ആഘോഷിക്കുന്നു. ഇതുപോലെയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശ് വരെയും ഓരോ കാര്യം ചെയ്തപ്പോൾ സ്വർഗത്തിൽ സിക്സർ അടിക്കുകയായിരുന്നു. ഭൂമിയിലെ സിക്സറുകൾ സ്വർഗത്തിലെ ആഘോഷങ്ങളായിരുന്നു. അവർ അവിടെ എഴുന്നേറ്റ് ദൂതന്മാരൊക്കെ തുള്ളിച്ചാടുകയായിരുന്നു. എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ സ്ഥലത്തേക്ക് സന്ദേശവുമായി ഇറങ്ങി വന്ന ദൂതന്മാർ, ആമേ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഓരോ കാര്യം ചെയ്യുമ്പോൾ, ഓ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇറങ്ങിച്ചെന്ന് മനുഷ്യരോട് പറഞ്ഞ സന്ദേശങ്ങൾ, എഴുതി വെച്ച സന്ദേശങ്ങൾ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത സന്ദേശങ്ങൾ നടപ്പിലായല്ലോ. യേശു കർത്താവ് അവരുടെ ആരാധന വിഷയമായ, അവരാരാധിച്ചിരുന്ന യേശു കർത്താവ് എന്ന രാജാവ് ഭൂമിയിൽ മനുഷ്യനായി ചെന്ന് ഓരോ സിക്സർ അടിക്കുകയായിരുന്നു. പിശാചിൻ്റെ മേൽ ഓരോ അടിയാണ് അടിച്ചത്. സിക്സർ എന്ന് പറഞ്ഞപ്പോഴാണ് പലരും ഇപ്പം മെസ്സേജൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. യേശു ഫോർ അടിച്ചില്ല, യേശു മൊത്തം സിക്സർ അടിച്ചത്. പിശാചിൻ്റെ തലമുണ്ടക്ക് നോക്കിയാണ് യേശുവിൻ്റെ ക്രിക്കറ്റ് ബോളായിരുന്നു എന്ത് സാത്താൻ. ഓരോ അടി നന്നായിട്ട് ബൗണ്ടറിക്ക് ഔട്ടായിരുന്നു. ഈ ദേശത്ത് കണ്ടുപോകരുത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ യേശുവിനോട് പിശാജ് വന്ന് പറഞ്ഞു, സിക്സർ അടിക്കരുത്. എവിടെയാണ്? ഗദരദേശത്ത്. എന്താണ്? ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ബൗണ്ടറി വിട്ട് പോകാൻ പറ്റത്തില്ല, ഒന്നോ രണ്ടോ റൺസ് വേണമെങ്കിൽ എടുത്തോ. യേശു പറഞ്ഞു, പറ്റത്തില്ല. അങ്ങനെയായപ്പോൾ പിശാജ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ പന്നികളുടെ ഉള്ളിൽ കയറിയിട്ട് ആ വഴി പോയിക്കോളാം, എന്നിട്ട് ബൗണ്ടറിക്ക് വെളിച്ചാടി കടലിലോട്ട് ചാടി. യേശു ബൗണ്ടറിക്ക് അപ്പുറം അടിക്കുന്നവനാണ്. സിക്സർ അല്ലാതെ അതിൻ്റെ താഴോട്ട് ഒരടിയില്ല. ക്രിക്കറ്റ് അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ബോറടിക്കും. ക്രിക്കറ്റ് അറിയാവുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ ഭയങ്കര ആഘോഷമാണ്. ലാസറേ പുറത്തു വാ, മരിച്ചവൻ ജീവിച്ചപ്പോൾ ആമേൻ ദൂതന്മാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്.
മാത്രമല്ല യേശു കുരിശ് ചുമക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരെല്ലാം ശ്വാസമടക്കി താഴോട്ട് കുനിഞ്ഞു നോക്കിയാണ്. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന സുവിശേഷം താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോൽഗോത്ത മലയിലേക്ക് കയറിപ്പോകുമ്പോൾ, ആമെ കാൽവരി ക്രൂസിൽ കിടക്കുമ്പോൾ ദൂതന്മാർ ക്ഷമയോടെ ആകാംക്ഷയോടെ നോക്കുകയാണ്. പ്രാണനെ വിടുന്നതിന് മുമ്പ് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് ദൂതന്മാർ സ്വർഗത്തിൽ ചാടി എഴുന്നേറ്റു, നിവർത്തിയായി. പിന്നെ അവർക്ക് പേടിയില്ല, കാരണം യേശു കർത്താവ പറഞ്ഞത്. അവരുടെ ആരാധന വിഷയമായി യേശു പറഞ്ഞു നിവർത്തിയായെന്ന് പറഞ്ഞെങ്കിൽ അത് നിവർത്തിയായത്. കല്ലറയൊന്നും ദൂതന്മാർക്ക് വിഷയമല്ല. അതുകൊണ്ടാണ് മറിയ കല്ലറക്കൽ നിൽക്കുമ്പോൾ, ആമൻ, അവിടെ കുനിഞ്ഞു നോക്കുമ്പോൾ ദൂതന്മാരൊക്കെയാണ്. പത്രോസും യോഹനാനും നോക്കുമ്പോൾ അവിടെ ദൂതന്മാരാണ്, അവനിവിടെ ഇല്ല. കല്ലുരുട്ടി മാറ്റി, കുറെ സ്ത്രീകൾ രാവിലെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റി അതിന്മേലിരിക്കുന്നു. പിന്നെ ദൂതന്മാർ താഴോട്ട് ഇറങ്ങി വരികയാണ്. അവിടെ ഒരു വലിയ ആഘോഷമാണ്, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആഘോഷം. യേശു കർത്താവിന്റെ ഭൂമിയിലുള്ള മാനവജാതിക്ക് വേണ്ടിയുള്ള ജയകരമായ ശുശ്രൂഷകളായിരുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ എന്ന് പറഞ്ഞ് സ്വർഗം ആനന്ദിക്കുന്ന കാഴ്ച ഭൂമിയിലുള്ള യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവിനെ പ്രസാദിപ്പിക്കുന്ന പുത്രനെ പോലെ, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു കൂട്ടം പുത്രി പുത്രന്മാർ ഇന്ന് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിലുണ്ട്. അത് ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഓരോ ചുവടുകൾ വെക്കുമ്പോൾ, നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ, അവിടെയെല്ലാം നമ്മളും സിക്സറാണ് അടിക്കുന്നത്. പിശാചിന്റെ പദ്ധതികളെ നമ്മൾ തകിടം മറിക്കുകയാണ്, രോഗങ്ങളെ സൗഖ്യമാക്കുമ്പോൾ, ബന്ധനങ്ങളെ അഴിക്കുമ്പോൾ. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ രോഗം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, രോഗത്തെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, അഭിഷേകത്താൽ നിറഞ്ഞ് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, എരിഹോ കോട്ടകളെ ഇടിക്കുവാൻ, എല്ലാം അഭിഷേകം ആവശ്യമാണ്. ഒരു വലിയ ആത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കും ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു വൃതയായി, ഒരു വൃതസ്ഥയായി, ഒരു വൃതനായി എനിക്കും അവ ഈ ദിവസം മുതൽ പ്രയോജനപ്പെടണം. പ്രാർത്ഥിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഒരു പ്രത്യേക അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അസാധാരണമായ നിലയിൽ അവർ പാർക്കുന്ന ദേശത്ത്, അവരുടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി യേശുവിന്റെ നാമത്തിൽ അവർ തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വലിയ സന്തോഷം, സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നു, എന്നിട്ട് ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ യേശു എവിടെയാണ്? നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു.
യേശു എന്തിനാണ് മരിച്ചതെന്നറിയാമോ? കാൽവരി ക്രൂശിൽ കോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ കൂടുതൽ വിളവുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ വേണ്ടി അവന്റെ ഹൃദയം കുന്തം കൊണ്ട് തുളക്കപ്പെട്ടു. അവന്റെ ഹൃദയം കുന്തം കൊണ്ട് തുളക്കപ്പെട്ടത് എന്തിനാണ്? അതുകൊണ്ടാണ് യേശു ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നത്. ആത്മാവായി യേശു പറഞ്ഞു, എന്റെ ശരീരം തകർത്തുകൊള്ളുക. ഒന്നും കൂടി പറഞ്ഞാൽ യേശു പറഞ്ഞ ഭാഷയിൽ, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. യേശുവിനെ പൊളിച്ചു. 3-ാം ദിവസം കല്ലറയിൽ നിന്ന് യേശു പുറത്തു വന്നു. കഥകടച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അത് ലോകം തരുന്ന സമാധാനമല്ല. അവരുടെ സമാധാനം പോയിരിക്കുന്ന സമയമാണ്. ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അതേ ഭയത്തോടെ ഇരിക്കുന്ന ആരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, കർത്താവ് പറയുകയാണ്, സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾക്ക് സമാധാനം. ആരോഗ്യം പോയിരിക്കുന്നു, ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. യേശു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. രോഗം നിങ്ങളുടെ ജീവിതത്തെ കാർന്ന് തിന്നത്തില്ല. സമാധാനപ്പെടുക, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഏത് വിഷയത്തിൽ, കുടുംബ പ്രശ്നത്തിൽ സമാധാനം പോയിരിക്കുകയാണോ, യേശു നിങ്ങളെ നടുവിൽ വന്നിട്ട് പറയുകയാണ്, സമാധാനം, നിങ്ങളുടെ വീടിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ്. ഞാൻ യെശയ്യാവ് 42 നിന്ന് ഒന്നുകൂടി വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, ഇതാ ഞാൻ താങ്ങുന്നു. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തിയെ 10 പേര് കാണുക താങ്ങും. അതാണ് അവിടെ ഇതാ എന്ന് കഴിഞ്ഞ ഒരു കോമ ഞാൻ അവിടെ കാണുന്നു. ബൈബിളിലെ ഒരു വള്ളിക്കും പുള്ളിക്കും ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ല. ഇതാ ദൈവം പരസ്യമായിട്ട് കാണിക്കുകയാണ്, ഇതാ പിശാചെ കണ്ടുകൊള്ളുക. നിനക്ക് എതിരെ നിൽക്കുന്ന വ്യക്തി താഴെ നിൽക്കുന്ന എന്റെ പൈതലല്ല, ഞാൻ താങ്ങുന്ന ദാസനല്ല, ഞാൻ തന്നെയാണ് നിന്റെ എതിരാളി. നോക്കിക്കൊള്ളുക, അവനെ ഞാനാണ് താങ്ങുന്നത്. പിശാചെ, നിനക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിനക്ക് ചെയ്യാം. അവനെ ഉപദ്രവിക്കണമോ, അവനെ ആക്രമിക്കണമോ, നിന്റെ അഗ്നി അസ്ത്രങ്ങളെല്ലാം അവനെതിരെ തൊടുത്തു വിട്ടുകൊള്ളുക. നിനക്കുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊള്ളുക. നിന്റെ ഇപ്പോഴുള്ള ആയുധം വെറും തന്ത്രങ്ങളാണ്. നിന്റെ ആയുധങ്ങളെല്ലാം കാൽവരി ക്രൂശിൽ താഴെ വെച്ചതാണ്. ഇനി നിനക്ക് തന്ത്രങ്ങളുണ്ട്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പിശാചെ, നിന്റെ മുഴുവനും തന്ത്രങ്ങൾ എന്റെ ദാസന് വേണ്ടി അവനെതിരെ ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ കണ്ടോ, ഇതാ ഞാനാണ് താങ്ങുന്നത്. ഞാൻ എന്റെ കൈകളിൽ അവനെ താങ്ങുന്നത് കൊണ്ട് നീ കൊണ്ടുവരുന്നതൊന്നും അവനിൽ പതിക്കില്ല. അവൻ എന്റെ ഉള്ളംകൈയിൽ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ അഗ്നി അസ്ത്രങ്ങളെല്ലാം എന്റെ കൈകളിലേക്കുള്ളൂ. എന്റെ അത്ഭുത കരങ്ങളെ ആ കരങ്ങളിൽ തറക്കുവാൻ പറ്റിയ ഒരു തന്ത്രത്തിന്റെ അസ്ത്രങ്ങളും നിന്റെ കയ്യിലില്ല പിശാചെ. അവൻ എന്റെ ഉള്ളം കയ്യിലാണ്. അവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. താങ്ങുക, അതിന്റെ അർത്ഥം എന്റെ ഈ കണ്ണാടി, ഇതിനെ ഞാനിപ്പോൾ താങ്ങിയിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എന്റെ കയ്യിലുള്ള പലതും, വിലയേറിയ പലതും അവർക്ക് വേണം. അവരടുത്ത് വരുമ്പോൾ പതുക്കെ ഞാൻ എന്ത് ചെയ്യും, അതിനെ ഞാൻ കയ്യിലെടുക്കും. വീണ്ടും അവരെ എന്റെ കാലിലൂടെ കയറി അത് എടുക്കാൻ നോക്കുമ്പോൾ ഞാൻ വീണ്ടും കൈകൾ ഇങ്ങനെ ഉയർത്തും. എന്താണ്? അവരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ ഞാനാണ് താങ്ങിയിരിക്കുന്നത്. ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് എടുക്കാനോ അത് ഉടച്ചു കളയാനോ കഴിയില്ല. എന്നതുപോലെ ഞാൻ കർത്താവിന്റെ വേലക്കാരൻ എന്ന നിലയിൽ, ഞാൻ എൻ്റെ കർത്താവിന്റെ ഉള്ളം കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയില്ല. നിങ്ങൾ ആരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിന്റെ കയ്യിലാണോ? ഞാൻ നിന്നെ എന്റെ വലം കയ്യിൽ, എന്റെ കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് കാണുന്നു. ദൈവം തൻ്റെ മക്കളെ തൻ്റെ കയ്യിൽ വരച്ചിരിക്കുന്നു. കയ്യിലെ വരകൾ, നിങ്ങളുടെ കൈകളിൽ വരകളുണ്ടോ? നമ്മൾ പറയും, അതെ, കൈരേഖകളുണ്ട്. അതെ, കൈരേഖ പോലെ ദൈവം വരച്ചു വച്ചിരിക്കുകയാണ്. ദൈവം കൈ നിവർത്തുമ്പോൾ ആദ്യം കാണുന്നത് നമ്മെയാണ്.
ലോകസ്ഥാപനത്തിനു മുന്നമേ ദൈവം വരച്ചുവെച്ച ദൈവത്തിന്റെ കൈരേഖകളാണ് നാം. നമ്മുടെ പേര് ദൈവത്തിന്റെ ഉള്ളംകൈയിലാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാനും കൈയെടുക്കുമ്പോൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ എന്റെയും പേരുകളാണ്. ദൈവം നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഉള്ളംകൈയിലും നമ്മുടെ പേരുകളുണ്ട്. അതുകൊണ്ട് ഓ എന്നെ ദൈവം മറന്നു കളഞ്ഞു, എന്റെ കാര്യം ദൈവം ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ആരെങ്കിലും പിറുപിറുക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്നതിന് ആരംഭിക്കുമ്പോൾ ആദ്യം ആർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത് നോക്കുമ്പോഴാണ് ഓരോ പേരുകൾ കർത്താവ് വായിക്കുകയാണ്, ഉള്ളം കയ്യിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ചിലര് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേനെടുത്ത് കയ്യിൽ ഇങ്ങനെ എഴുതുന്ന കാണാം. പേപ്പർ ഒന്നും കയ്യിൽ കിട്ടില്ല പെട്ടെന്ന്. എന്തിനാണ്? പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. എന്നതുപോലെ തമ്പുരാൻ ഈ ഒരു പരിപാടിയുണ്ട്. എന്താണ്? കയ്യിൽ അങ്ങനെ എഴുതി വെക്കുക. എന്നതുപോലെ നിന്റെ കാര്യം കർത്താവ് എഴുതി പോക്കറ്റിലല്ല ഇട്ടിരിക്കുന്നത്, പേഴ്സിലല്ല വെച്ചിരിക്കുന്നത്, ആമേൻ. ജീവപുസ്തകത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ഇതാ ഞാൻ താങ്ങുകയാണ്. നിന്റെ പേര് എഴുതി വെച്ച്, നിന്റെ വിഷയം എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന്, രണ്ട്, നിന്നെ തന്നെ മൊത്തമായിട്ട് താങ്ങുകയാണ്. ശത്രുവിന് ചാടി പിടിക്കാൻ കഴിയില്ല. വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ പ്രഭുക്കന്മാരും എന്നൊക്കെ പറയുന്ന പൈശാചിക സേനകൾ ഭൂമി മുഴുവനും നിന്നെ അന്വേഷിച്ച് നടന്നാലും തമ്പുരാന്റെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം നിന്നെ തൊടുവാനോ നിന്നെ കണ്ടെത്തുവാനോ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും വരാറുണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറ്റങ്ങളും കുറവുകളും പൊക്കിക്കാണിക്കാൻ പിശാച് പലതും നോക്കും. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? കർത്താവിന്റെ കയ്യിൽ വെച്ച് മറച്ചു കളഞ്ഞു. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ആരും അറിയാതെ അത് അസാധുവായി പോയത് എന്തുകൊണ്ടാ? അതിന്റെ കാരണം കർത്താവ് അതിനെ മറച്ചു കളഞ്ഞു. വലിയ വിഷയങ്ങൾ വന്നതാണ്, പക്ഷെ ആരും അറിയാതെ തമ്പുരാൻ അതിനെ മറച്ചു. എന്നതുപോലെ ചില കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ചില നിന്ദകൾ, ചില വേദനകൾ ആരും അറിയാതെ തമ്പുരാൻ മറച്ചു കളയുമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന നാണക്കേട് കർത്താവ് മറച്ചു കളയും. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന നിന്ദകൾ, ഭൂമിയിൽ ആരും അറിയരുതേ എന്ന് ഭാരപ്പെടുന്ന ചില കാര്യങ്ങളില്ലേ, അത് തമ്പുരാൻ മറച്ചു കളയും. നിന്ദകൾ എന്റെ ജീവിതത്തിൽ നൂറ് കണക്കിന് കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിലൂടെ ഓടി വരികയാണ്, ദൈവമേ ആ കാര്യങ്ങളെല്ലാം ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ പോലെ ഇവിടെ ഇരിക്കാൻ കഴിയില്ല. എത്രയെത്ര കാര്യങ്ങൾ എന്നോട് വന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇത് ഭൂമിയിൽ ആരും അറിയരുത്, അങ്ങനെയുള്ള പ്രാർത്ഥന വിഷയമുണ്ട്. ചില പ്രൈസ് റിപ്പോർട്ടുകൾ ആരോടും പറയാൻ കഴിയില്ല, അങ്ങനെയുള്ള പ്രൈസ് റിപ്പോർട്ടുകളുണ്ട്. എയ്ഡ്സ് രോഗം ഭയങ്കരമായി തുടങ്ങിയ കാലത്ത്, ആ സമയത്ത് തമിഴ്നാട്ടിൽ എയ്ഡ്സ് രോഗിയാണ് ആയ ഒരു മനുഷ്യൻ ബസ്സിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ബസ് നിർത്തി കണ്ടക്ടറും അതിനകത്തുള്ള ഡ്രൈവറും അതിനകത്ത് കയറിയ ആൾക്കാരും കൂടി വലിച്ചിറക്കി, ഒരു വയലിലോട്ട് വലിച്ചിറക്കി തല്ലിക്കൊന്ന ആ വാർത്തകൾ പേപ്പറിൽ വന്ന ആ സമയത്ത് ഒരു എയ്ഡ്സ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സ്ഥലത്തോട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എയ്ഡ്സ് രോഗിയുടെ ശരീരത്തിൽ തൊട്ടാലാണോ രോഗം വരുന്നത്, എയ്ഡ്സ് രോഗിയുടെ ഏത് രീതിയിലാണ് രോഗം വരുന്നതെന്ന് അറിയില്ല. ഏതായാലും എന്നെ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എയ്ഡ്സ് രോഗിയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്, എൻ്റെ നെഞ്ചിടിക്കുകയാണ്, എന്തായിത്തീരുമെന്നറിയാം. കാരണം ശ്വാസത്തിലൂടെയാണോ രോഗം വരുന്നത്, തൊട്ടാലാണോ, കാരണം എയ്ഡ്സ് രോഗം തുടങ്ങിയ സമയത്ത്. ഏതായാലും അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ പരിശുദ്ധാത്മാവിലായി, കർത്താവിൻ്റെ അടിപ്പിണരാൽ താങ്കൾക്ക് സൗഖ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് തൊട്ടു. ഏതായാലും ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചില്ല, യേശു കുഷ്ഠരോഗിയെ തൊട്ടല്ലോ. അദ്ദേഹം കരഞ്ഞ് എന്റെ പാസ്റ്ററെന്നും പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് വീണു. നെഞ്ചത്തോട്ട് വീണിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുനീര് എന്റെ ഷർട്ടിലൂടെ ഇങ്ങനെ താഴോട്ടിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുകയാണ്. ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്.
പക്ഷേ ഞാൻ ഏതായാലും കൈവച്ച് കർത്താവെ ഈ മകന്റെ കണ്ണുനീര് അങ്ങ് കാണുന്നുണ്ടല്ലോ. പ്രാർത്ഥിച്ചു, കർത്താവിന്റെ കൃപയാൽ ആ മനുഷ്യൻ സൗഖ്യമായി. അതൊരു കർത്താവിന്റെ അത്ഭുത ചരിത്രമാണ്. പക്ഷെ ഒരു കാര്യം, ഈ കാര്യം എനിക്ക് എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് സഹിതം പറയാൻ പറ്റുമോ? ഇല്ല. ആ രോഗം ഒരു നിന്ദയാണ്, ആ പ്രൈസ് റിപ്പോർട്ട് പോലും ഒരു നിന്ദയാണ്. കാരണം ആ മനുഷ്യൻ ഇവിടെ ആഫ്രിക്കയിലൊക്കെ എയ്ഡ്സ് രോഗികൾ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യം പറയും, കേരളത്തിൽ അങ്ങനെ മാന്യമായി ജീവിക്കുന്നവരാക്ക്. കാരണം ഒരു പാപത്തിലൂടെ വന്ന രോഗമാണ്, അത് സൗഖ്യമായി എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ വെച്ചേക്കോ എന്നൊരു നിന്ദയാണ്. ചില പ്രൈസ് റിപ്പോർട്ടുകൾ പോലും, ഒരു സാക്ഷ്യം പറയാൻ പോലും പറ്റാത്ത രഹസ്യ വിഷയങ്ങളുണ്ട്. അതിന് വിടുതൽ കിട്ടിയാൽ എങ്ങനെ സാക്ഷ്യം പറയും? അങ്ങനെ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതുപോലെയുള്ള വിഷയങ്ങളെ കർത്താവ് ഉള്ളം കയ്യിൽ മറക്കുകയാണ്. ഇന്ന് ഇത് ശ്രദ്ധിച്ച ആരോടൊക്കെയോ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയ രഹസ്യങ്ങളെ പോലും ലോകമറിയാതെ മറച്ചത് ഇതാ ഞാൻ താങ്ങുകയാണ്. ഈ ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മീറ്റിംഗുകളിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നമ്മുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹോലോമന കടക ജഗസിയാര, ആരുമറിയാതെ തമ്പുരാനെ, അനേക രഹസ്യ വേദനകൾ, അനേക രഹസ്യ പാപങ്ങൾ ലോകത്താരുമറിയാതെ, പല വീട്ടിലെ വിഷയങ്ങൾ മറച്ച ദൈവമേ, കുടുംബജീവിതം രണ്ടായിട്ട് തകരാതിരിക്കാൻ ഭാര്യയുടെ രഹസ്യവും ഭർത്താവിന്റെ രഹസ്യവും ആരുമറിയാതെ, ഭൂമിയിൽ ആരുമറിയാതെ കൈകളിൽ ഒതുക്കി മറച്ച കർത്താവേ, ഇനിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഭൂമിയിൽ ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങൾ, വീട്ടിലെ ഒരുമിച്ച് പാർക്കുന്നവരോട് പോലും പറയാൻ കഴിയാത്ത ആമേ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ തന്നെ വിടുതലുണ്ടാകട്ടെ. ഇനി ഇരുചെവി അറിയാതെ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. രഹസ്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ ശരീരത്തിലുള്ളവർ ആരുമറിയാതെ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി പിടിച്ചേ, ലജ്ജിക്കേണ്ട, യേശു നിങ്ങളെ സൗഖ്യമാക്കും. ഈ വീഡിയോ എപ്പോൾ ഇരുന്ന് കണ്ടാലും ഇങ്ങനെയുള്ള രോഗമുള്ളവർക്ക്, എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, അങ്ങനെ അറിയാവുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. രഹസ്യ പാപങ്ങൾ, രഹസ്യ വിഷയങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവ് അത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാ ദിവസവും രാത്രിയിൽ 10 മണിക്കുള്ള ഈ പ്രോഗ്രാം നിങ്ങൾ കാണാൻ മറക്കരുത്. മാത്രമല്ല, 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുകയാണല്ലോ സൂമിൽ. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ 9 മണി വരെയുള്ള സൂം മീറ്റിംഗിലും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.